ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള പൊന്തിഫിക്കൽ ഡെലഗേറ്റ്, പൗരസ്ത്യ സഭയ്ക്കായുള്ള കാര്യാലയത്തിന്റെ മുൻ സെക്രട്ടറിയും സ്ലോവാക്യയിലെ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ കൊസിഷെ രൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള പൊന്തിഫിക്കൽ ഡെലഗേറ്റായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. സിറോ മലബാർ സഭയിലെ മറ്റു രൂപതകളിലെല്ലാം നടപ്പിലാക്കിയ സിനഡ് തീരുമാനമനുസരിച്ചുള്ള ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപതാ പ്രതിസന്ധി പഠിക്കുന്നതിനും പരിഹാരമാർഗം നിർദ്ദേശിക്കുന്നതിനുമാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പ്രത്യേക പ്രതിനിധിയായി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ നിയോഗിച്ചിരിക്കുന്നത്. ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഓഗസ്റ്റ് 4 എറണാകുളത്ത് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാനൻ നിയമ പ്രൊഫസറും ഈശോ സഭാംഗവുമായ ബഹുമാനപ്പെട്ട സണ്ണി കൊക്കരവാലയിൽ അച്ഛൻ പൊന്തിഫിക്കൽ ഡെലഗേറ്റിനെ അനുഗമിക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായി പേപ്പൽ ഡെലഗേറ്റ് പ്രവർത്തിക്കുമ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണനിർവഹണ ചുമതല അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് തുടർന്നും നിർവഹിക്കുന്നതാണ്. 2011 സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യമാർ വർക്കി വിധേയത്തിൽ പിതാവിന്റെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലായിരുന്നു. 2018 ജനുവരിയിൽ ശംഷാബാദ് രൂപതാ മെത്രാന്റെ സ്ഥാനാരോഹണത്തിനെത്തിയ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ സീറോ മലബാർ സഭയുടെ സിനഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്.